ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ക്യാരറ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് വെന്തതിന് ശേഷം തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 വിസിൽ വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പോയപ്പോഴേക്കും ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ ഒരു പാലിനെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് അരക്കാൻ ആവശ്യത്തിനുള്ള പാല് ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാവും, ക്യാരറ്റ് നല്ലപോലെ അരഞ്ഞു കിട്ടൂല. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. പിന്നെ അതിൽ ബാക്കി കുറച്ച് പാലുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 ടീസ്പൂണാണ് കേട്ടോ പാൽപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് കോരി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 പിടി അണ്ടിപ്പരിപ്പും 1 പിടി മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ നെയ്യിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടില്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുക കേട്ടോ. ഇത് നമുക്ക് നെയ്യിൽ നല്ലപോലെ ഇളക്കി ഇളക്കി എടുത്ത് തിക്കാക്കി എടുക്കണം. പരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നല്ലപോലെ പോയി കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടയായിട്ട് വരും ചെയ്യും, അതിൻ്റെ ആ ഒരു പച്ചമണമൊന്നും പോവില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കറിയാമല്ലോ അരിപ്പൊടിയൊക്കെ അതിന് നല്ലൊരു റോസ് സ്മെല്ലുണ്ടാവും, അപ്പോൾ അത് നല്ലപോലെ പോയി കിട്ടണം കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കണം. എന്നാലേ അരിപ്പൊടിയുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ നല്ലപോലെ മാറിപ്പോവുള്ളൂ കേട്ടോ. അത് നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യ് പുരട്ടി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്പൂണിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് കൊണ്ട് ചെയ്യാവുന്ന നമ്മുടെ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.